ഗുണ്ടാത്തലവൻ ലഖ്ബീർ സിംഗ് ലാൻഡി ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഖലിസ്ഥാൻ ഗ്രൂപ്പായ ബബ്ബർ ഖൽസ ഇന്റർനാഷണലിന്റെ ഭാഗമാണ് ലാൻഡ. പഞ്ചാബ് പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിക്കാൻ ആസൂത്രണം ചെയ്തതിൽ പങ്കാളിയായ ലാൻഡ ഇപ്പോൾ കാനഡയിലാണ്. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, കാനഡയിലുള്ള ഈ ലാൻഡി ഇപ്പോൾ ഒരു ഭീകരവാദിയായി, അന്താരാഷ്ട്ര ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പക്ഷേ കാനഡയുമായി നമുക്കത്ര സുഖകരമല്ലാത്ത ബന്ധമാണ്, പ്രത്യേകിച്ച് ഈ ഖലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അതുകൊണ്ട് ഈ ഭീകരനായി പ്രഖ്യാപിച്ചാലും ഈ ബബ്ബർ ഖൽസ ഇന്റർനാഷണലിന്റെ ഭാഗമായ ലാൻഡിയെ ഇന്ത്യക്ക് വിട്ടു നൽകാനൊന്നും കാനഡ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല, അല്ലേ? അരുൺ, കഴിഞ്ഞ കുറേ നാളായി ഈ ഖാലിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ കാനഡ ബന്ധം വളരെ വഷളായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇപ്പോഴും ഒരു അനുനയ നീക്കം രണ്ടു ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ലഖ്ബീർ സിംഗ് ലാൻഡയെ കൂടി ഭീകരനായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഉത്തരവ് ഇറക്കിയത്. പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത ആളിൽ ഒന്നാണ് ഈ ലാൻഡ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 2021 ഇയാൾ പഞ്ചാബ് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തെ ആക്രമിക്കാൻ, അതിൻ്റെ ഹെഡ് ഓഫീസിനെ റോക്കറ്റ് ആക്രമണം നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 2022 സർഹാരിയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിരവധി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട് ഇയാൾ എന്നുകൂടി മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ആയുധക്കടത്ത്, അതോടൊപ്പം ഹവാല ഇടപാട് ഒക്കെ ഇയാളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇയാൾ ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഖലിസ്ഥാനി ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പഞ്ചാബിൽ ഒരു വ്യവസായിയെ ആക്രമിച്ച് പണം തട്ടാനുള്ള ശ്രമം നടന്നിരുന്നു. അതിൽ രണ്ടു പേർ അറസ്റ്റിലായിരുന്നു. അതിൽ ചോദ്യം ചെയ്തപ്പോൾ ഈ 15 ലക്ഷം രൂപ ഈ വ്യവസായിയിൽ നിന്ന് ലാൻഡ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ലാൻഡയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 48-ലധികം വരുന്ന സ്ഥലങ്ങളിൽ പഞ്ചാബിൽ പോലീസ് പരിശോധന നടത്തുകയും പലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നിരന്തരം ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്ന ഒരാളാണ് ലാൻഡ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 33-കാരനായ ലാൻഡയെ, വർഷങ്ങളായി ഇയാൾ കാനഡയിലാണ് താമസിക്കുന്നത്, ഇയാളെ ഭീകരമായി പ്രഖ്യാപിച്ചുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അരുൺ, ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖലിസ്ഥാൻ ഭീകരർ പലരും കാനഡയിൽ ഉണ്ട്. ഇന്ത്യ പലരെയും ഭീകരർ ഇതിനു മുമ്പ് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ ഒന്നും ഇന്ത്യക്ക് വിട്ടു നൽകാനുള്ള സാഹചര്യം എന്താണെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ലാൻഡയുടെ കാര്യത്തിലും സമാനമായ സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലാൻഡയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അടുത്തൊന്നും സാധ്യത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു നോബൽ. ഖലിസ്ഥാൻ ഗ്രൂപ്പായ ബബ്ബർ ഖൽസ ഇന്റർനാഷണലിന്റെ ഭാഗമായ ലാൻഡയാണ് ഇപ്പോൾ ഭീകരവാദിയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.